പി ജയരാജൻ നേരത്തെ കെ വി സ ഉന്നയിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടി വേണം ഈ ലോ ഇന്ത്യ കണ്ട ഏറ്റവും അപകടകരമായ ഭരണാധികാര അല്ലെങ്കിൽ ഭരണം നടന്നിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്നും ഏറ്റവും അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ ഭേദഗതി നടത്തിയത് ഇന്ദിരാഗാന്ധിയാണെന്നും ആ കാലഘട്ടത്തോടെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ഉപമിക്കാൻ സാധിക്കുക എന്നതുമാണ് ചോദിക്കുന്നത് ഒരു അപകടവും സംഭവിക്കില്ല മോദിയുടെ തുടർച്ചയായിട്ടുള്ള മൂന്നാമൂഴത്തിലും അധികാരത്തിലെത്തിയാൽ എന്താണ് കെ വി ഹരിദാസ് പറയുന്നത് ഇവിടെ അരുൺ നേരത്തെ അരുൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഓഡിയോ പ്രശ്നം ഉണ്ടായി ആ താങ്കൾ കേട്ടിട്ടില്ലെന്ന പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം ആഗോളവൽക്കരണ നയങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയത് അത് രണ്ട് തരത്തിലാണ് ഒന്ന് കോർപ്പറേറ്റ് വൽക്കരണവും വർഗീയവൽക്കരണവും സമാന്തരമായി കൊണ്ടുപോയി കോർപ്പറേറ്റ് കൊള്ളക്ക് വിധേയമാക്കി രാജ്യത്തെ കൊള്ളക്ക് വിധേയമാക്കി ആ കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുക അതോടൊപ്പം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്തുക ഇതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ഭരണത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ സി പി എം നേതൃത്വങ്ങളുടെ ഭരണത്തെയും പിന്നെ ഒന്നിച്ച് കാണുന്ന ഒരേ രീതിയിൽ കാണുന്ന സമീപനത്തോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുന്നു ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ മതനിരപേക്ഷ സംരക്ഷിക്കാൻ പൊതുമേഖല സംരക്ഷിക്കാൻ കൃത്യമായിട്ടൊരു ബദൽ സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ പിണറായി സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ കെ വി എസ് ഹരിദാസ് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ പുരോഗമനവാദിയായി ചിത്രീകരിച്ചു ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നടപടികൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഏത് അറിയോ പതിനാല് വൻകിട സ്വകാര്യ ബാങ്കുകൾ ദേശവൽക്കരിച്ച അവസരത്തിൽ സി പി എം പിന്തുണ കൊടുത്തിട്ടുണ്ട് മുൻ രാജാക്കന്മാർക്ക് നാട്ടുരാജാക്കന്മാർക്ക് പ്രിവേഴ്സ് നിർത്തലാക്കിയപ്പോൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ ആ ഇന്ദിരാഗാന്ധി സ്വച്ഛാധിപത്യത്തിലേക്ക് നടപടിയിലേക്ക് പോയപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് എ കെ ജി ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നാക്ഷേപിച്ചത് നേരിട്ട് വിമർശിച്ചത് സി പി എം ആണെന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് മിസ്റ്റർ ഹരിദാസ് അതുകൊണ്ട് ആ കാര്യത്തിൽ സി പി എം എല്ലാ കാലത്തും ശരിക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് ഇപ്പോഴും ശരിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അന്ന് പെൺ ഹിറ്റ്ലർ എന്നാണ് പറയുന്നതെങ്കിൽ ഇന്ന് ഒരാൺ ഹിറ്റ്ലറുടെ ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് അതിൻ്റെ തലവനാണ് മോദി മോദിയായാലും മറ്റൊരാളായാലും സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് നടപ്പാക്കുന്നത് അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് വർഗീയതക്കെതിരാണ് അത് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ തന്നെ കണ്ടിട്ടാണല്ലോ മഹാത്മാഗാന്ധി വിശ്വാസിയായിരുന്നു മതഭ്രാന്തനായിട്ടുള്ള ഗോഡ്സിയാണ് വെടിവെച്ച് കൊന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരണം എന്ന പേരിൽ ഈ രാജ്യത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വരാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല കോർപ്പറേറ്റ് എതിർക്കാൻ അമ്പാടിമുക്കിലെ കണ്ണന്മാർക്ക് വേണ്ടി പ്രത്യേകമായി ഈ ബാലഗോകുലവും കൃഷ്ണന്റെ ജന്മാഷ്ടമി നാളിലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നതും ഏതു തരത്തിലുള്ള സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക ഒരർത്ഥത്തിൽ അത് തന്നെയല്ലേ കമൽനാഥ് ചെയ്യാൻ ശ്രമിച്ചതും ദൃഢമായിരിക്കുന്ന ഹിന്ദുത്വത്തെ മൃദുവായിരിക്കുന്ന ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ കഴിയില്ലല്ലോ പി ജയരാജൻ ീ തീവ്ര ഹിന്ദുത്വം ആർ എസ് എസിൻ്റേതാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു മൃദു ഹിന്ദുത്വം ഇല്ല ഞങ്ങളെക്കുറിച്ച് ബി ജെ പി കാരും ആർ എസ് എസുകാരും പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നാണ് ഇവിടെ അരുൺ പറയുന്നത് നിങ്ങൾ മൃദു ഹിന്ദുത്വമാണ് നടപ്പാക്കുന്ന ഇവിടെ രാമക്ഷേത്ര നിർമ്മാണ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം വന്നപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ഞങ്ങളെല്ലാ മതവിശ്വാസത്തെയും മാനിക്കുന്നു പക്ഷേ ഇത് പള്ളി പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രത്തിന് വേണ്ടി ചിലയിടാൻ വേണ്ടി ആരാ പോകുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ ഹിന്ദു ആരാധനാലയങ്ങളുണ്ട് അവിടുത്തെ പ്രതിഷ്ഠയും പുനഃപ്രതി പുനഃപ്രതിഷ്ഠയും നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല അവിടെയാണ് ഒരു പള്ളി പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രത്തിന് ശിലയിടാനും പിന്നീട് പ്രാണപ്രതിഷ്ഠ നടത്താനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പോകുന്നത് അത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ് അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണാഷ്ടമി ദിവസം ആ ഗുരുവായൂർ അമ്പലത്തിൽ പൂജ നടത്തുന്നു എത്രയോ കാലമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നുണ്ടല്ലോ കൃഷ്ണാഷ്ടമി ആഘോഷിക്കുന്നുണ്ടല്ലോ ഞങ്ങളതിനെ ഏർത്തിട്ടില്ലല്ലോ അതേസമയം അമ്പലത്തിനകത്തിരിക്കുന്ന ശ്രീകൃഷ്ണ പ്രതിഷ്ഠയെ പുറത്തു കൊണ്ടുവന്ന് തെരുവിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ അതിനുവേണ്ടി പ്രചരണം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് രണ്ടും രണ്ടാണ് ഒന്ന് ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി അമ്പലങ്ങളിൽ പൂജ നടത്തുന്നു ആചാരമനുസരിച്ച് ചെയ്യുന്നു അതിനെ പുറത്തു കൊണ്ടുവന്ന് തെരുവിൽ കൊണ്ടുവന്ന് കൃഷ്ണാഷ്ടമി ഘോഷയാത്രയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ഘട്ടം ആർ എസ് എസിന്റെ ശാഖയിലേക്കാണ് ശരി അത് തീവ്രവാദിയായിട്ട് സംഭ്രാന്തനായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള രണ്ടായിട്ട് കാണണം എന്നതാണ് ചോദ്യം പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ കരുത്തോടു കൂടി ശതമാനത്തിലധികം അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പല നിരീക്ഷണങ്ങളും എത്തുന്നു അത് സ്ത്രീ വോട്ടർമാർ ഏറെയായിരിക്കും എന്ന് പറയുന്നു ഇന്ന് ശക്തിയുടെ പ്രകടനം കാണുന്നു റിപ്പബ്ലിക് ദിനത്തിൽ എൺപത് ശതമാനത്തോളം സേനയും നിയന്ത്രിച്ചത് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ സ്ത്രീകളാണ് എന്നത് ഈ രാജ്യത്തിന് അഭിമാനമുള്ള കാര്യമല്ലേ ഒരു പാർട്ടിക്കും കഴിയാതിരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് സംവരണത്തിലൂടെ പാർലമെന്റിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ റിപ്പബ്ലിക് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി പ്രതിഫലിപ്പിക്കാൻ ബിജെപിക്ക് കഴിയുമെന്നാണ്